ചുള്ളിക്കാപ്പറമ്പ് ടൗൺ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിറോസ് ആൻഡ് ഉനൈ സ്മൃതി ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ആദ്യ മത്സരത്തിൽ അരുണോദയം കുനിയിലിനെ പരാജയപ്പെടുത്തി മാവൂർ വിജയിച്ചു. ഒരാഴ്ചയെ തുടരുന്ന കനത്ത മഴയും ഗ്രൗണ്ടിലെ വെള്ളക്കെട്ടുമൊന്നും ചെറുവാടിയിലെ കളിയാവേശത്തിന് തടസ്സമായിരുന്നില്ല. ചുള്ളിക്കപ്പറമ്പ് ടൗൺ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയ്ക്ക് ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിലാണ് തുടക്കമായത്. ഫ്ലഡ് ലൈറ്റിന് കീഴിൽ പൂർണ്ണമായും സൗജന്യമായാണ് കളി കാണാൻ സംഘാടകർ അവസരമൊരുക്കിയത്. ഖത്തർ കെ എം സി സി നൽകുന്ന വിന്നേഴ്സ് പ്രൈസ് മണിക്കും ചാലിൽ മമ്മദ് മാസ്റ്റർ ട്രോഫിക്കും യു എ ഇ കെ എം സി സി നൽകുന്ന റണ്ണേഴ്സ് പ്രൈസ് മണിക്കും ഹമീദ് മാൻ സ്മാരക ട്രോഫിക്കും വേണ്ടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അകാലത്തിൽ പൊലിഞ്ഞ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായിരുന്ന ഫിറോസ് കണ്ടങ്ങേൽ, ഉനൈസ് തച്ചോളിൽ എന്നിവരുടെ സ്മരണയ്ക്കായാണ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷെരീഫ് അക്കരപ്പറമ്പിൽ അധ്യക്ഷനായി. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി മജീദ് പുതുക്കുടി, പഞ്ചായത്ത് ലീഗ് ട്രഷറർ എസ് എ നാസർ, വൈസ് പ്രസിഡന്റ് വൈത്തല അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹ്ര വള്ളങ്ങോട്ട്, വാർഡ് മെമ്പർ റിഹില മജീദ്, നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എം എസ് എഫ് സെക്രട്ടറി കെ പി ഷാജു റഹ്മാൻ, എസ് ടി യു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷെരീഫ് അമ്പലക്കണ്ടി, സി കെ റസാക്ക്, നിയോജകമണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി നൌഫൽ പുതുക്കുടി, ഷാബൂസ് അഹമ്മദ്, കെ സി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അരുണോദയം കുനിയിലിനെ പരാജയപ്പെടുത്തി മാവൂർ വിജയികളായി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.